ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉള്ളിൽ ഞാൻ കുറച്ച് എന്താ കുറച്ച് ചോക്കർ കളക്ഷൻസ് ആണ് എന്റെ കയ്യിലുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചോക്കർ കളക്ഷൻ കുറച്ച് ചോക്കർ സെറ്റ് ആണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ചോക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചോക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോക്കേഴ്സ് ഭയങ്കര ക്ലാസ് ലുക്ക് വരും, ഭയങ്കര ക്ലാസ് ലുക്ക് മാത്രമല്ല ഭയങ്കര ബോൾഡ് ആയിരിക്കും കാണാൻ, ഭയങ്കര സിമ്പിൾ എലഗന്റ് ആയിട്ടിരിക്കും ചോക്കേഴ്സ് കണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ചോക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് മുന്നായിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലോ, എന്റെ പേര് ആർദ്ര. അപ്പം യെസ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിൽ തൊട്ടത്തിൽ ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അത് ഇൻസ്റ്റാഗ്രാമായിട്ട് ലിങ്ക് വേണ്ടി ഞാൻ താഴെ അടിച്ച് മൂസി കൊടുത്തേക്കാം. സോ യെസ്, ഇനിയോട്ട് ലേറ്റ് ആക്കുന്നതിന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെരി ഫസ്റ്റ് സെറ്റ് വന്ന ഈ ഒരു സവേരി പേഴ്സിന്റെ ചോക്കറാണ് കേട്ടോ. എനിക്ക് നിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതിൽ കൂടുതലും സവേരി പേഴ്സ് ബ്രാൻഡിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതലും ഗ്രീൻ ടച്ച് വരുന്ന ചോക്കേഴ്സ് ആണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം യെസ്, അതൊക്കെ കോയിൻസിഡന്റ് ആണ് കേട്ടോ, അറിഞ്ഞോണ്ടല്ല. അതൊക്കെ കോയിൻസിഡന്റ് ആയിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പം വെരി ഫസ്റ്റ് വന്ന് ഈ സവേരി പേഴ്സിന്റെ ഒരു ഗ്രീൻ ചോക്കറാണ്. ഈ ചോക്കർ നോക്കേണ്ടതുണ്ടോ, ഒരു ഡീപ് ഗ്രീൻ അല്ല, ഒരു സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ. സാപ്പ് ഗ്രീൻ കളറാണ്. ഇതാ ഇങ്ങനെ പോകും വന്നിട്ട്. നല്ല ഇത് സ്റ്റോണും പേൾ കോമ്പിനേഷനിലാണ് പോകുന്നത്. ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ പോകുന്ന രീതിയിലാണ് കേട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ട് ലുക്ക് ആയിട്ട് വന്നിട്ട് കാണാൻ നല്ല രസമാണ്. ക്വാളിറ്റി ഒക്കെ ആണ്. അത്ര സവേരി പേഴ്സിന്റെ ക്വാളിറ്റി ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല, ഭയങ്കര നല്ലതെന്ന് തോന്നില്ല. പക്ഷെ മോശമല്ലാത്ത ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലൊരു ചോക്കറാണ് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടിരിക്കും, ക്ലാസ്സി ആയിട്ടിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള ചോക്കറാണ്. നിങ്ങളുടെ ഇയറിംഗ്സ് പോകുന്നത് വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ടു ബി ഓണസ്റ്റ്, എനിക്കൊന്ന് ഞാൻ എന്റെ റിവ്യൂ ഇതിൽ ഈ ഒരു ചോക്കർ ഞാൻ ഏതോ റിവ്യൂവിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ഇയറിംഗ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇയറിംഗ് ഭയങ്കര എന്താ സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ്. സിമ്പിൾ ആയതുകൊണ്ടല്ല ഇഷ്ടപ്പെടാനത്, എനിക്ക് എന്തോ ഇതിന്റെ ഈ പാറ്റേൺ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. സോ ഇയറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചോക്കർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ചോക്കറാണ് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു നല്ല രസമാണ് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്, കളർ കോമ്പിനേഷനാണ് പോകുന്നത്. നിങ്ങൾക്കിത് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോക്കറാണ്. അപ്പം യെസ്, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോക്കർ വന്നിട്ട്. നമ്മുടെ നെക്സ്റ്റ് ചോക്കർ വന്നിട്ട് എഗെയിൻ സവേരി പേഴ്സ് തന്നെയാണ് കേട്ടോ. സവേരി പേഴ്സ് ഇത് ഇതുപോലത്തെ ഒരു ബോക്സിലായിരുന്നു ഈ ചോക്കർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സവേരി പേഴ്സിന് മിക്കും നല്ല പാക്കേജിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആദ്യം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇതും സവേരി പേഴ്സിന് തന്നെ എഗെയിൻ ഇതിനും ഒരു ഗ്രീൻ ടിന്റ് ഉണ്ട്. പക്ഷെ ആദ്യം കാണിച്ചപ്പോൾ അത്രയും ഗ്രീൻ ഗ്രീൻ അല്ല കേട്ടോ. പക്ഷെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. പേസ്റ്റൽ ഗ്രീനും വൈറ്റിന്റെയും കോമ്പിനേഷൻ സത്യമാണ് ഇതിൽ പോകുന്നത് കേട്ടോ. ഈ ഒരു ചോക്കറാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടെ ഈ ചോക്കർ. ഭയങ്കര യുണീക്ക് കാണാം, ഭയങ്കര റിച്ച് ലുക്ക് തരും ഇത് വന്നിട്ട് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര റിച്ച് ലുക്ക് തരും. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള പീസ് ആണ്. ഞാൻ എനിക്കിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചോക്കറായിട്ട് ഒന്നും കണ്ടു കഴിഞ്ഞാൽ കാണാം. അങ്ങനത്തെ ഒരു ലുക്ക് ആയിട്ട് തരുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഏതൊരു വില കൂടിയ ചോക്കറായിട്ട് തോന്നും. പക്ഷെ ഇതിന് അത്ര പ്രൈസ് ഇല്ല. ഇതൊരു 500 അടുത്തൊന്നും ആണ്. എനിക്കൊന്ന് ഈ വീഡിയോ കാണിക്കുന്ന ചോക്കേഴ്സ് എല്ലാം ഒരു 500 ബിലോ ആയാലും 500-നേക്കാൾ കുറച്ച് കൂടുതൽ അത്രേ ഉള്ളൂ. ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല, എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കേട്ടോ. ഈ ചോക്കർ ഞാൻ ഹൈലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം കാണാൻ നല്ല ഭംഗിയാണ്, അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഈ ചോക്കർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കളർ കോമ്പിനേഷന്റെ ലുക്കും നല്ല രസമാണ്. എനിക്ക് ഈ പേഴ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. നമ്മൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സോ യെസ്, ഇതാണ് നമ്മുടെ ചോക്കർ പീസ് വന്നിട്ട്. ആൻഡ് ഇതിനൂടെ ഇയറിംഗ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എന്താ നമ്മുടെ ചോക്കറിനെ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് കേട്ടോ. ഭയങ്കര പ്രത്യേകിച്ച് ഹെവി ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു ഇയറിംഗ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് മോതിരം കിട്ടുന്നുണ്ട് കേട്ടോ. മോതിരം എവിടെ ഇതാ, മോതിരം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു 3-പീസ് സെറ്റ് ആട്ടോ ഇത് വന്നിട്ട്. നമുക്ക് ചോക്കറും കിട്ടും, ഇയറിംഗും കിട്ടും, പിന്നെ മോതിരവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റ് പോകുന്നത് കേട്ടോ. ഓവറോൾ നല്ലൊരു സെറ്റാണ്, അഫോർഡബിൾ ആണ്. ഇതെന്തോ 500 അടുത്തെന്തോ വരത്തുള്ളൂ. ഈ ചോക്കറിന്റെ ലുക്ക് ഭയങ്കര റിച്ച് ആൻഡ് ക്ലാസ് ആണ് കാണാം കേട്ടോ. ഇതിന്റെ കളർ കോമ്പിനേഷനും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റിയും പ്രൈസ് വൈസ് ക്വാളിറ്റി ഫൈൻ ആണ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ലൊരു ചോക്കർ കേട്ടോ, ഞാൻ ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ സെക്കൻഡ് ചോക്കർ വന്നിട്ട്. നെക്സ്റ്റ് ചോക്കർ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ചോക്കറാണ്. എനിക്ക് തോന്നില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് കുറവാണ്. ഒന്നാമത്തെ കാര്യം ഇത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഇതിന്റെ ലുക്ക് അത്ര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിങ്ങനെ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട് താഴെ ഇങ്ങനെ ഈ പേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലോട്ട് എനിക്കിങ്ങനെ പേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് നല്ല രസം. എനിക്ക് ചോക്കർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വീഡിയോയിലെ ഒരു ബെസ്റ്റ് ചോക്കർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചോക്കർ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച രണ്ടാമത്തെ ചോക്കറും ലുക്ക് വൈസ് അടിപൊളിയാണ്. പക്ഷെ ഇതിന്റെ ലുക്കും അടിപൊളിയാണ്, ക്വാളിറ്റി
അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്തോ 400 എന്തോ ആണ്, പക്ഷെ ആ 400 രൂപേനെക്കാട്ടിലും അടിപൊളി ക്വാളിറ്റിയാണ് ഇതിനുള്ളത് കേട്ടോ. ഇതിന്റെ കൂടെ പിന്നെ കിട്ടുന്നത് ഇയറിംഗ് ആണ്. ഇയറിംഗിന്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് കേട്ടോ. ഇയറിംഗിന്റെ ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസ് ചെയ്തു. ഇത് സബീർ പോൾസിന്റെ അല്ല, ഇത് ആരാധ്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്, ആമസോണിൽ വാങ്ങിച്ചതാണ്. ആരാധ്യ എന്നാണ് ബ്രാൻഡിന്റെ പേര് വന്നിട്ട്. ഇതിന്റെ ഇയറിംഗ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കാണാൻ, ഈ ഇയറിംഗ് സെറ്റ് വന്നിട്ട് കേട്ടോ. ഈ ഇയറിംഗ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിനെങ്കിലും കൂടെ ഇടാം കേട്ടോ. ഇയറിംഗും നല്ല രസമുണ്ട്, എനിക്ക് ഇയറിംഗും ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു ചോക്കറും ഞാൻ ഡെഫിനറ്റ്ലി ഹൈലി റെക്കമെൻഡ് ചെയ്യും, കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി ചോക്കറാണ് കേട്ടോ. നിങ്ങൾക്കിത് സാരീസിന്റെ കൂടെയും കുർത്തേന്റെ കൂടെയും ലെഹങ്കേന്റെ കൂടെയും ഒരുപാട് ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റിയും സൂപ്പറാണ്, ഇതിന്റെ ലുക്കും അടിപൊളിയാണ്, എല്ലാം കൊണ്ടും വോത്ത് മണിയാണ് ഈ ഒരു സെറ്റ് വന്നിട്ട്. അപ്പം ഇതായിരുന്നു നമ്മളുടെ അടുത്ത ചോക്കർ പീസ് വന്നിട്ട്. നെക്സ്റ്റ് ഇയറിംഗ് പീസ് വന്നിട്ട് ഈ എക്കെ ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണുന്നതിനെക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ. അത് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഗ്രീൻ ആണ്, ഇത് കുറച്ചുകൂടെ ബ്രൈറ്റർ സൈഡിൽ വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് വന്നിട്ട്. ആൻഡ് ഇത് വന്നിട്ട് ഐ ജുവൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ചോക്കറാണ്. ഈ ഒരു ചോക്കർ ഭയങ്കര ക്ലാസി എലഗന്റ് ആണ് കാണാൻ കേട്ടോ, കാരണം ഇത് ഇടുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് ഇതിനോട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ സ്റ്റോൺ പാറ്റേണിലാണ് പോകുന്നത്, സൈഡിൽ പേൾസ്, രണ്ട് സൈഡിലും പേൾസും, നടുക്ക് വന്നിട്ടാ ഈ ഒരു സ്റ്റോൺ പാറ്റേണിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്, ഭയങ്കര റിച്ച് ലുക്ക് ആയിരുന്നു ഇത് വന്നിട്ട്. സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര റിച്ച് ആയിട്ട് തോന്നി ഇത് ഇടുമ്പോൾ വന്നിട്ട്. ആൻഡ് ഇതിന്റെ ഇയറിംഗും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇയറിംഗ് അടിപൊളിയാണ് കേട്ടോ, ആ നടുക്കത്തെ ആ പാറ്റേൺ തന്നെയാണ് വരുന്നുണ്ട് ഇയറിംഗ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇയറിംഗ്സ് ഇഷ്ടപ്പെടും, പക്ഷേ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഭംഗി ഇത് ഇടുമ്പോൾ കാണാം കേട്ടോ. ഈ ഇയറിംഗ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, കാരണം ഇയറിംഗ് നല്ല ഒരു ക്ലാസി ലുക്ക് തരും. സോ ഇതാണ് ഇതിന്റെ ഇയറിംഗ് വന്നിട്ട്. ഇതിന്റെ ലുക്ക് അടിപൊളിയാണ് കേട്ടോ, എനിക്കറിയില്ല നിങ്ങൾക്ക് ക്യാമറയിൽ ഇതിലെ ഇതിന്റെ ലുക്ക് എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻ റിയൽ ഇത് ഇടുമ്പോൾ ഇച്ചിരിയൂടെ നല്ല ഭംഗിയാണ്, നല്ല ഭംഗി ഇത് കാണാം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആൻഡ് റിച്ച് ലുക്ക് തരും. ആൻഡ് നല്ലൊരു ഗ്രീൻ കളറാണ്, ഇതിന്റെ വേറെയും രണ്ട് മൂന്ന് കളർ കോമ്പിനേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത ഇയറിംഗ് ചോക്കർ സെറ്റ് വന്നിട്ട്. ഇത് വന്നിട്ട് ഐജുവൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ് ഈ ഒരു ചോക്കർ സെറ്റ് വന്നിട്ട്. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോക്കർ സെറ്റ് ആണ് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ടുള്ള ചോക്കർ സെറ്റ് ആണ് ഈ വീഡിയോയിൽ കാണിച്ചതിൽ വെച്ചിട്ട്. ഇതാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ചോക്കർ കേട്ടോ. ആൻഡ് ഇതും എഗെയിൻ വന്നിട്ട് സബേരി പേഴ്സിന്റെ ആണ്, നല്ല പാക്കേജിങ് വെൽ പാക്ക്ഡ് ആയിട്ടുള്ള വലിയൊരു ബോക്സിൽ ഇത് വന്നിട്ടുള്ള കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹെവി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് തവണ, ആമസോണിൽ കണ്ടിട്ടുണ്ടായി, ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടോ കേട്ടോ. ദാ ഇങ്ങനെ ഒരു ചോക്കർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ചോക്കറാണ്. എഗെയിൻ ഇതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇങ്ങനെ പച്ചക്കല്ല് വെച്ചതാണ് കേട്ടോ, പച്ചക്കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. താഴെ ഇങ്ങനെ പേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നത്, എനിക്ക് ഈ പേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇടുമ്പോൾ ഉള്ള നല്ല ഭംഗിയാണ്, ലുക്കേ മാറും. ഇത് കഴുത്തിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ലാണ്ടല്ലേ, ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള പാറ്റേൺ. പക്ഷേ ഈ പേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാം. ഓവറോൾ ഈ ചോക്കർ കാണാൻ നല്ല ഭംഗിയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര മോശമായിട്ട് തോന്നുന്നുണ്ടായിരിക്കുന്നതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബ്രൈഡ് ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. ബ്രൈഡ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ മാരേജ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്, കാരണം ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല കളർ കോമ്പിനേഷനും ആണ്, നല്ല ഹെവി ആയിട്ടുള്ള പിക്സ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇടുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇതിന്റെ ഫിനിഷിങ് ഈ ഭാഗത്തെ ഈ ഒരു ഭാഗത്തെ ഫിനിഷിങ് വന്നിട്ട് നല്ല നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൊണ്ട് കയറുമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഞാനിത് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കണം, ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, അതല്ലാതെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് കയറോ അങ്ങനെയൊന്നും ഇല്ല. ഫിനിഷിങ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്തെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ അതാ ഇങ്ങനത്തെ ഈ ജിമിക്കിയാണ് കമ്മൽ വരുന്നത് കേട്ടോ. കമ്മലും ഇതിന്റെ എനിക്ക് എടുത്തു പറയണം, കാരണം കമ്മല് ക്യാമറയിൽ അത്ര ഭംഗിയില്ല കേട്ടോ കാണാം, പക്ഷെ നേരിട്ട് കാണാൻ കമ്മൽ നല്ല ഭംഗിയുണ്ട്. കാരണം കമ്മലും അത്യാവശ്യം വലിയ കമ്മലാണ് കേട്ടോ, ഭയങ്കര വലുതാന്നല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം സൈസുള്ള കമ്മലാണ്, പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിന്റെ ഇങ്ങനെ താഴെ ഇങ്ങനെ മുത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കമ്മല് കാണാനായിട്ട്. ഈ കമ്മലും ഇതിന്റെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ കുട്ടി എന്താ നെറ്റിച്ചുട്ടിയും വരുന്നുണ്ട് കേട്ടോ. നെറ്റിച്ചുട്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കമ്മലും ചോക്കറും ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്കിലും നെറ്റിച്ചുട്ടി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടി നെറ്റിച്ചുട്ടി, നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു കുട്ടി ഒരു നെറ്റിച്ചുട്ടി അതിൻ്റെ കൂടെ വരുന്നു കേട്ടോ. ഓവറോൾ ഇതും ഒരു 3-piece സെറ്റ് ആണ്. ചോക്കർ വരുന്നുണ്ട്, ഇയറിംഗ് വരുന്നുണ്ട്, നെറ്റിച്ചുട്ടിയും വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൈഡ് ഒരു അത്ര ഹെവി ആയിട്ടുള്ള ലുക്ക് തരും കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ലുക്ക് തരും. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ടുള്ള ജ്വല്ലറി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരു മാരേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഹെവി ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഗോ ഫോർ ദിസ്, കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പീസ് വന്നിട്ട്.
സോ യെസ്, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്കർ ഏതാന്നുള്ള താഴെ കമന്റ് ബോക്സിൽ പറയാം. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ആ പിസ്താ ഗ്രീനിന്റെ ആ ഒരു ചോക്കറും എനിക്ക് ഇഷ്ടമാണ്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് രണ്ടും എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടമാണ്. അതിന്റെ പാറ്റേണും കളറും ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം എന്റെ ഫേവറേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എന്റെ കയ്യിലുള്ള കളക്ഷനിൽ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ കാണിച്ചത്. അപ്പം യെസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം യെസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ, ടാറ്റാ.